ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. ദിവ്യാസ് വ്ലോഗിലെ ദിവ്യയുടെ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം അങ്ങനെ നേരത്തെ ചലഞ്ച് ഒന്നും ചെയ്തിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം. അപ്പം ദിവ്യയുടെ ചാനൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ദിവ്യയുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കണം. നല്ല നല്ല വ്ളോഗ്സും അതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസാണ് ദിവ്യ ഷെയർ ചെയ്യുന്നത്. നല്ല ചാനലാണ്. അപ്പം ദിവ്യയുടെ ചാനൽ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പം ചാനൽ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒരു 13 ക്വസ്റ്റ്യൻസ് ആണ് ദിവ്യ ചോദിച്ചിരിക്കുന്നത്. അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം, അതിനുള്ള ആൻസേഴ്സും നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഹൂ മേക്സ് യു ആംഗ്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമുള്ള ക്യാരക്ടറാണ് ഞാൻ. പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ ചോദിച്ചുവിടാവാറില്ല. കാര്യം നമുക്ക് കുറേയൊക്കെ ഒഴിഞ്ഞു മാറാൻ തോന്നും, ശ്രമിക്കാറുണ്ട്. പിന്നെ ഒരുപാട് അങ്ങ് നമുക്ക് അങ്ങ് നമ്മളങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ നമ്മളെ ഇവിടെ അങ്ങനെ ആ ഒരു ഇത് വരുമ്പോൾ മാത്രമേ അങ്ങ് റിയാക്ട് ചെയ്യാറുള്ളൂ. പക്ഷേ പെട്ടെന്ന് തന്നെ മാറാറുണ്ട് ദേഷ്യമെല്ലാം. ഇനിയും സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു യു ബിലീവ്സ് ഇൻ ഗോസ്റ്റ്? പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോ? പ്രേതത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെങ്കിൽ അതിന് ഒരു ഇതുണ്ടെന്നാണല്ലോ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അതാ. അപ്പം വിശ്വാസമുണ്ട്, ചെറിയ ഒരുപാട് അങ്ങ് അങ്ങനൊരു പേടി അങ്ങനെ ആവുന്നുമല്ല, എന്നാലും അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. തേർഡ് ക്വസ്റ്റ്യന്, ഡു യു റീഡ് ആൻഡ് വാട്ട് യു റീഡ്? ഞാൻ വായിക്കാറില്ല, സത്യം പറഞ്ഞാൽ ഞാൻ വായിക്കാറില്ല. ഞാൻ കുഞ്ഞിലെ തൊട്ടേ വായനാശീലം എനിക്ക് തീരെയില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയും പ്രീജ ഒരു ബാലരമ പോലും വായിക്കാറില്ല എന്ന് പറയുമായിരുന്നു. ഞാൻ അങ്ങനെ വായിക്കാറില്ല, എന്ന് വായന കുറവാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൂ ഡു യു തിങ്ക് മേക്സ് ദ ബെസ്റ്റ് കോഫി ഓർ ടീ? ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് നന്നായിട്ട് കോഫി ഒക്കെ നന്നായിട്ട് ചായ ഉണ്ടാക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ എനിക്ക് തെറി ഉറപ്പാണ്. എന്നാലും ഹസ്ബൻഡിൻ്റെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഒന്നും ഇട്ടതല്ല, വൺസ് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അങ്ങനത്തെ മാറ്റി മാത്രമേ ഉണ്ടാക്കി തന്നിട്ടുള്ളൂ. അതെൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് തീരെ മേലാതിരുന്ന സമയത്താണ് ചെയ്തു തന്നത്. എനിക്ക് ഹസ്ബൻഡിൻ്റെ ചായയാണ് ഏറ്റവും ഇഷ്ടം എന്ന് എനിക്ക് നന്നായിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ എൻ്റെ തന്നെയാണ്, ഓഫ് കോഴ്സ് എൻ്റെ തന്നെയാണ് അമ്മ ഇടുന്ന ചായ. എനിക്ക് ചായയോട് എനിക്ക് എത്ര വലിയ താല്പര്യമില്ല അമ്മയുടെ ചായക്ക്. അപ്പോൾ എൻ്റെ ബ്രദറും എപ്പോഴും പറയും എൻ്റെ ചായയാണ് ടേസ്റ്റാന്ന് പറയും. അപ്പോൾ ഞാൻ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പറയാം. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഹൂ വിൽ യു വോട്ട് ഫോർ ദ ഇലക്ഷൻ? ഇലക്ഷനും ആർക്ക് വേണ്ടി വോട്ട് ചെയ്യും? ഈ പ്രാവശ്യം വോട്ട് ചെയ്തില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഉച്ച രാഷ്ട്രീയപരമായ ഒരു പാർട്ടിയോടും ഒരു ഇതില്ല. ആര് നല്ല ചെയ്യുന്നോ അവരോട് നിൽക്കുക, അങ്ങനെ ഉള്ളൂ. നമ്മൾക്ക് നല്ലൊരു എന്താണ് നല്ലൊരു ഭരണം വേണം, അത്രേ ഉള്ളൂ. അല്ലാതെ ആരോടും ഒരു പ്രത്യേകമായ ഒരു പാർട്ടിയോ അങ്ങനെയുള്ള ഒന്നും എനിക്കില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ യു സിംഗ് എ സോങ് നൗ? പാട്ട് പാടുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, പക്ഷെ വെറുതെ എന്തിനാണ്? ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയി ദൈവാനുഗ്രഹം കൊണ്ട്, പിന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും കൊണ്ട് ആ നിങ്ങളെ പിണക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഡ്രൈവ് ഇൻ ഹൈ സ്പീഡ്? ഞാൻ എന്താണ് ഡ്രൈവ് ചെയ്യാറില്ല, സത്യമായിട്ടും എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചെറുതായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു, ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഹാവ് യു കോപ്പീഡ് ഇൻ എക്സാംസ്? എക്സാംസിൽ കോപ്പി അടിച്ചിട്ടുണ്ടോ? കോപ്പി അടിച്ചിട്ടില്ല. ഞാൻ കുഴപ്പമില്ല, നന്നായിട്ട് പഠിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ കോപ്പി അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് കോപ്പി അടിച്ചിട്ടില്ല. ഇനി വാട്ട് അബൌട്ട് ഫോളിങ് ഇൻ ലവ്? ആർ യു ഇൻ ലവ്? ലവ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഫീലിംഗ് അല്ലേ? അതെ, ഇപ്പോൾ ആർ യു ഇൻ ലവ് എന്ന് ചോദിച്ചാൽ അതെ, സ്റ്റിൽ ഐ ആം ഇൻ ലവ് വിത്ത് മൈ ഹസ്ബൻഡ്. അപ്പോൾ ഇങ്ങനെ സ്നേഹിച്ചു പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും, അതാണ് അതിൻ്റെ ആൻസർ. ഇനി ഹാവ് യു ക്ലൈം ട്രീസ്? വിൽ യു ക്ലൈം വൺ നൗ? മരം കയറിയിട്ടുണ്ട് കുഞ്ഞിലൊക്കെ, മരം എല്ലാവരും മരം കയറുന്നില്ല, നന്നായിട്ട് മരം കയറിയിട്ടുണ്ട്. ചാമ്പങ്ങയും ഒക്കെ പറിക്കാനായിട്ട് നന്നായിട്ട് മരം കയറിയിട്ടുണ്ട്. ഇപ്പം കയറുമെന്ന് ചോദിച്ചാലും ഇപ്പം കയറേണ്ടൊരാവശ്യം സാഹചര്യം വന്നാൽ, എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളാണെങ്കിൽ കയറേണ്ട അവസ്ഥ വന്നാൽ കയറും, അങ്ങനെ ഒരു ഇതിലാണ്. അല്ലാതെ അങ്ങനെ വലിയതായിട്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ പേഴ്സൺ യു ഡിസ്ലൈക്ക് ദ മോസ്റ്റ്? അങ്ങനെ ഡിസ്ലൈക്ക് ചെയ്യുന്നാൽ ഇഷ്ടമില്ലാത്ത ഒരാളെന്ന് പറയാൻ അങ്ങനെ ആരുമില്ല. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെ ആരോടും ഞാൻ ദേഷ്യമോ വാശിയോ പിണക്കോ ഒന്നും വൈരാഗ്യം ഒന്നും വെച്ചുകൊണ്ടിരിക്കാറില്ലാത്ത ഒരു പേഴ്സണാണ്. പിന്നെ ഓഫ് കോഴ്സ് എല്ലാവരോടും നമ്മൾ ആരോടെങ്കിലും വഴക്ക് കുടിക്കുമ്പം നമുക്കൊരു പിണക്കൊക്കെ വരും, അത് കുറച്ച് നേരത്തേക്കിനുള്ളൂ. അല്ലെ, അങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ ആരും ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമില്ലാത്ത ആരുമില്ല. ക്വസ്റ്റ്യൻ, ക്യാൻ യു ബി വിത്തൌട്ട് യുവർ ഫോൺ ഫോർ 24 hours?
24 മണിക്കൂർ ഫോൺ ഇല്ലാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഫോൺ ഇല്ലാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. ഇപ്പോൾ യൂട്യൂബിലോട്ട് വന്ന ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ ഫോൺ അഡിക്റ്റ് ഒന്നുമല്ല. കൂടുതൽ പിന്നെയും ഫോൺ യൂസ് ചെയ്യുന്ന ഹസ്ബൻഡിനെ വിളിക്കാൻ നേരം മാത്രമാണ് ഞാൻ അങ്ങനെ ഫോൺ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഫോൺ ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ മോളുള്ളതുകൊണ്ട് മോളുമായിട്ടാണ് കൂടുതൽ നേരവും ചിലവഴിക്കുന്നത്. അതുകൊണ്ട് ഫോൺ ഞാനൊരു അഡിക്റ്റ് അല്ല. പിന്നെ ഇപ്പം പിന്നെ വല്ലപ്പോഴും മെസ്സേജൊക്കെ ഒന്ന് നോക്കുമോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുമോ, അത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. അതുകൊണ്ട് ഫോൺ ഇല്ലെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു ഗിവൺ ബ്രൈബ്സ്? കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ? ഒന്ന് കൈക്കൂലി കൊടുത്തിട്ടില്ല, അതിനുള്ളൊരു സാഹചര്യം വന്നിട്ടില്ല. നാളെ വരുമോ എന്നറിയില്ല, ഇതുവരെയായിട്ട് കൈക്കൂലി കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ 13 ക്വസ്റ്റ്യൻസ് ആണ് ദിവ്യ ചോദിച്ചിരുന്നത്. 13 എണ്ണത്തിന് ഇപ്പോൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല എങ്ങനെയുണ്ട്, എങ്ങനെയാണ് പറഞ്ഞതെന്നില്ല അറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ ജെന്യൂൻ ആയിട്ട് തന്നെയാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു വീഡിയോ, എന്താണ് നമ്മുടെ വീഡിയോ. അപ്പം ഞാൻ ഈ ഒരു എന്താ ചലഞ്ച്, ഈ ഒരു ക്വസ്റ്റ്യൻസ് വേറൊരു ചാനലിലെ ഒരാൾക്ക് ഞാൻ ചലഞ്ച് ചെയ്യണം. ജാസ് ആൻഡ് കിഡ്സിലെ ജാസ്മിനാണ് ഞാനിത് ചലഞ്ച് ചെയ്യുന്നത്. അപ്പം ജാസ്മിൻ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിവ്യയുടെ ചാനൽ കാണാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദിവ്യയുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ജാസ്മിൻ ചാനലും വിസിറ്റ് ചെയ്യുക. അപ്പം ജാസ്മിൻ്റെ ചാനലിനകത്ത് കുട്ടി പാരൻറ്റിംഗ് ടിപ്സും അതുപോലെ പിള്ളേരുമായിട്ട് സംബന്ധമായിട്ട് നല്ല നല്ല വീഡിയോസാണ് ഇടുന്നത്. ചാനൽ പോയി നോക്കിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.